ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷ നടത്തിപ്പിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് മമത ശർമ്മ കൊടുത്ത ഹർജിയിൽ ഇന്ന് വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. ഇന്ന് കോടതിയിൽ നടന്ന പ്രധാനപ്പെട്ട വാദങ്ങളും അതിൻ്റെ പ്രതിവാദങ്ങളും എന്തൊക്കെയാണ് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ലെറ്റ് മീ മേക്ക് മൈ പോയിന്റ് വെരി വെരി ക്ലിയർ ദാറ്റ് CBSE 12-ാം ക്ലാസ് പരീക്ഷ കണ്ടക്ട് ഓർ ക്യാൻസൽ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം സുപ്രീം കോടതിയോ CBSEയോ ഇന്ത്യൻ ഗവൺമെന്റോ ഇതുവരെ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലും ഇല്ല. ഞാനിത് പറയാനുള്ള കാരണം, കുറച്ച് കുട്ടികൾക്കെങ്കിലും ഈ കുറേയേറെ അപ്ഡേറ്റ്സും ന്യൂസൊക്കെ വരുന്നത് ടെൻഷൻ ഉണ്ടാക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിനും ന്യൂസിനൊക്കെ ഒന്ന് മാറി നിൽക്കുക. നിങ്ങൾക്ക് മനസ്സിന് റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന ആക്ടിവിറ്റീസിൽ മാത്രം ഫോക്കസ് ചെയ്യുക. JEE NEET അതുപോലെ CBSE ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ആ പ്രിപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് പോവുക. പരമാവധി നിങ്ങളെ സ്ട്രെസ്സിലാക്കുന്ന വാർത്തകളിൽ നിന്നും അപ്ഡേറ്റ്സുകളിൽ നിന്നും മാറി നിൽക്കുക. ഇനി ഈ നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾക്കൊരു റിലാക്സ് ഉണ്ടാവുന്നത്, റിലീഫ് ഉണ്ടാവുന്നത് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വാർത്തകളിൽ മെയിൻ ഹെഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് സുപ്രീം കോടതി വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം ഈ കേസിൻ്റെ വിധി പറയാനായിട്ട് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച അതായത് June 3 കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഒരു COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ എക്സാം നടത്തുന്നതിൻ്റെ, ഓഫ്ലൈൻ എക്സാം നടത്തുന്നതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പെറ്റീഷനിൽ അഡ്വക്കേറ്റ് മമത ശർമ്മ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാദം, ആദ്യഘട്ടത്തിലുള്ള വാദം നടന്നത് May 28. അന്ന് വാദം എടുക്കുന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞത് ഗവൺമെന്റിന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജനറൽ ഈ ഒരു Class 12 എക്സാമിനെ കുറിച്ച് ഗവൺമെന്റ് എന്ത് തീരുമാനത്തിലാണ് എത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ ഗവൺമെന്റിന്റെ ഭാഗം വിശദീകരിക്കണം എന്നാണ് കോടതി May 28 പറയുകയും കേസ് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് അഡ്വക്കേറ്റ് ജനറൽ KK വേണുഗോപാൽ കോടതിയുടെ മുന്നാകെ പറഞ്ഞ കാര്യം ഇതാണ്: ഗിവ് അസ് ടൈം ടിൽ തേഴ്സ്ഡേ ആൻഡ് ഗവൺമെന്റ് വിൽ കം അപ്പ് വിത്ത് എ ഫൈനൽ ഡിസിഷൻ. വ്യാഴാഴ്ച വരെയും കൂടെ ഗവൺമെന്റിന് സമയം കൊടുക്കണം. വ്യാഴാഴ്ചക്കുള്ളിൽ ഗവൺമെന്റ് വിൽ കം അപ്പ് വിത്ത് എ ഫൈനൽ ഡിസിഷൻ, ഒരു അന്തിമ തീരുമാനവുമായിട്ട് ഗവൺമെന്റ് വ്യാഴാഴ്ചക്കുള്ളിൽ തന്നെ ഈ 12-ാം ക്ലാസ് പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കും എന്നാണ് AG സുപ്രീം കോർട്ടിൽ കൊടുത്തിരിക്കുന്ന അഷ്വറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോടതി പറഞ്ഞത് ഇതാണ്: യു ആർ ഫ്രീ ടു ടേക്ക് വാട്ട് എവർ ഡിസിഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതും അതുപോലെ തന്നെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ സുപ്രീം കോടതി എന്ത് തീരുമാനം എടുക്കും എന്ന് പറയുമ്പോഴും എൻ്റെ ഒരു ഒപ്പീനിയൻ ഇത് തന്നെയായിരുന്നു. കാരണം സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ ജുഡീഷ്യറിക്ക് ഒരിക്കലും ഗവൺമെന്റിനോട് നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പബ്ലിക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകളൊക്കെ സുപ്രീം കോടതിയിൽ പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾക്ക് കൂടുതലും വാല്യൂ ഉണ്ട്. ഇപ്പം നമ്മൾ കുറേ പാരൻസോ കുട്ടികളോ ഒക്കെ എക്സാം ക്യാൻസൽ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും സുപ്രീം കോടതി അങ്ങനെ ഒരു കാര്യമായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന് കുറേയും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കും. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് ഇസ് ഫ്രീ ടു ടേക്ക് എനി ഡിസിഷൻ. കാരണം അത് തന്നെയാണ് ജുഡീഷ്യറിയും ഡെമോക്രസിയിലും നടക്കുന്നത്. ഡെമോക്രാറ്റിക് ഗവൺമെന്റിനാണ് ജുഡീഷ്യറിയുടെ മുകളിൽ ഏതെങ്കിലും തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത്. പക്ഷെ നിയമലംഘനങ്ങളൊക്കെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് കോടതിക്ക് അതിൽ കൃത്യമായിട്ടൊരു ഇടപെടൽ നടത്താൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ നിയമലംഘനം എന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ഈസ് ഫ്രീ ടു ടേക്ക് എനി ഡിസിഷൻ, ബട്ട് ദർ ഈസ് എ ഹോപ്പ് എക്സ്പ്രസ്ഡ് ബൈ ദ പെറ്റീഷണർ ദാറ്റ് പോളിസി അഡോപ്റ്റഡ് ലാസ്റ്റ് ഇയർ ക്യാൻ ബി അഡോപ്റ്റഡ് ദിസ് ഇയർ ടു. അതായത് കഴിഞ്ഞ വർഷം കോവിഡ് വളരെയധികം പടർന്നു പിടിക്കുന്ന സമയത്ത് CBSE പരീക്ഷകൾ പെട്ടെന്ന് തന്നെ റദ്ദ് ചെയ്യുകയുണ്ടായി. കുറച്ച് സബ്ജക്റ്റിൻ്റെ പരീക്ഷകൾ നടന്നു, ബാക്കിയുള്ള പരീക്ഷകൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ട് അതുവരെ എഴുതിയിട്ടുള്ള പരീക്ഷയുടെ സബ്ജക്റ്റുകളുടെ മാർക്കിൻ്റെ ആവറേജ് നോക്കിക്കൊണ്ട് ബാക്കി സബ്ജക്ട്സിന് മാർക്ക് അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് കഴിഞ്ഞ വർഷം അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്തവണയും പെറ്റീഷണർ പറഞ്ഞിരിക്കുന്നത് എക്സാം ക്യാൻസൽ ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയൻ, എല്ലാവർക്കും പരസ്പരം ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഇന്റേണൽ അസസ്മെന്റ് പോളിസി ഡെവലപ്പ് ചെയ്തിട്ട് ആ പോളിസി അനുസരിച്ച് Class 12 കുട്ടികളുടെ മാർക്ക് കൊടുക്കുകയും ഇവാലുവേറ്റ് ചെയ്യുകയും റിസൾട്ട് എത്രയും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ് പെറ്റീഷണറിന്റെ ആവശ്യം. അപ്പൊ കോടതി പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. പെറ്റീഷണർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം
എക്സാം ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അത് ഈ വർഷവും എന്തുകൊണ്ട് നടപ്പിലാക്കിക്കൂടാ എന്നുള്ളതാണ് പെറ്റീഷണറിന്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് എ ജി കൊടുത്ത മറുപടി ഇതാണ്, ലാസ്റ്റ് ഇയർ എക്സാംസ് ഓഫ് ഓൺലി ഫ്യൂ പേപ്പേഴ്സ് വെർ ലെഫ്റ്റ്, അതായത് മൂന്നോ നാലോ സബ്ജക്റ്റുകളുടെ പരീക്ഷകൾ നടന്നിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്കി സബ്ജക്റ്റിന്റെ മാർക്ക് ആ എഴുതിയ പരീക്ഷയുടെ മാർക്കിന്റെ ബേസിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ബട്ട് ദിസ് ഇയർ ദ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്, കാരണം ഇതുവരെ പന്ത്രണ്ടാം ക്ലാസ്സിന്റെ ഒരു പരീക്ഷയും നടന്നിട്ടില്ല, ഒരു എഴുത്ത് പരീക്ഷയും നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ അതേ പോളിസി നമുക്ക് ഈ വർഷം അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം കഴിഞ്ഞ വർഷത്തെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരുന്നു എന്നാണ് എ ജി ഇതിന് മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പൊ സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ഗവൺമെന്റിന് തീരുമാനം ഏത് വേണമെങ്കിലും എടുക്കാം, ഒന്നുകിൽ കഴിഞ്ഞ വർഷത്തെ പോലെ പരീക്ഷ റദ്ദാക്കാം, അല്ലെങ്കിൽ ഈ വർഷം പരീക്ഷ നടത്തിപ്പുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഈ രണ്ട് തീരുമാനത്തിൽ ഏതും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇഫ് ഗവൺമെന്റ് ഇസ് ഡിപ്പാർട്ടിങ് ഫ്രം ലാസ്റ്റ് ഇയർ ഡിസിഷൻ, ലാസ്റ്റ് ഇയർ ഡിസിഷൻ എന്തായിരുന്നു, പരീക്ഷ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതായിരുന്നു, അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യാസം ഈ വർഷം ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ വാലിഡ് ആയിട്ടുള്ള റീസൺസ് സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ഇനി കോടതി കൂടുന്ന സമയത്ത് ഗവൺമെന്റ് ഏത് തീരുമാനമാണ് എടുത്തിട്ടുണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത വരും. കാരണം എ ജി തന്നെ പറഞ്ഞത് ഈ ഒരു രണ്ട് ദിവസത്തിനകം ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. അപ്പോൾ ഫൈനൽ ഡിസിഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ എക്സാം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അഥവാ ക്യാൻസൽ ചെയ്യുന്നില്ല, കഴിഞ്ഞ വർഷത്തെ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ വർഷം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അങ്ങനെ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന പെറ്റീഷണർക്കും അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസിനും പാരൻസിനും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി, നിങ്ങളുടെ ആരോഗ്യത്തിന് ഞങ്ങൾ എങ്ങനെ സംരക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എടുക്കാൻ പോകുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കൃത്യമായിട്ടുള്ള റീസൺസും പോളിസി മേക്കിങ്ങിന് ഇടയാക്കിയ സാഹചര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഗവൺമെന്റ് വിശദീകരിക്കണം എന്നുമാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാളെ അതായത് ജൂൺ 1 തന്നെ നമുക്ക് CBSEയിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാം, ഇത് എക്സാം നടത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. എക്സാം നടത്തുകയാണെങ്കിൽ നാളത്തെ അനൗൺസ്മെന്റിൽ തന്നെ നമുക്ക് ഏത് മോഡിലുള്ള എക്സാം ആയിരിക്കും, അതായത് ഷോർട്ടർ ഡ്യൂറേഷൻ ആണോ അതോ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് മോഡൽ തന്നെയാണോ, മെയിൻ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും മെയിൻ സബ്ജക്ട്സ് ആയിട്ട് വരുന്നത്, കാരണം പല സബ്ജക്ട് കോമ്പിനേഷൻസും പല സ്ട്രീമിലും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഏതൊക്കെ മെയിൻ സബ്ജക്ട്സ് വരും, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത നമുക്ക് നാളത്തെ അനൗൺസ്മെന്റിൽ പ്രതീക്ഷിക്കാം. എക്സാം നടക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പ്രതീക്ഷിക്കാം, അതുപോലെ ഏത് മോഡിലായിരിക്കും എക്സാം നടക്കുക, അതുപോലെ ഏത് ഡേറ്റിലാണ് നമുക്ക് ടെൻഡേറ്റീവ് ആയിട്ട് എക്സാം ഉണ്ടെങ്കിൽ ഉള്ളത്, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് നാളത്തോടെ അറിയാൻ സാധിക്കും എന്ന് തന്നെ ശുഭപ്രതീക്ഷയോടുകൂടി നോക്കിക്കാണാം. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ടു ഓൾ ഓഫ് യു.